ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വടശ്ശേരിക്കരയിലുള്ള ചിറക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്നലെ ഇവിടെ ആന ഇറങ്ങി, ഇന്നലെ വൈകിട്ടാണ് ആന ഇറങ്ങിയത്. ഏകദേശം ഒരു 6:30 കൂടിയാണ് ഇറങ്ങിയെന്ന് പറയുന്നു. ഞാൻ ഇറങ്ങിയ ഒരു സ്ഥലം നിങ്ങളെ കാണിച്ചു തരാം. ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ തകർത്ത് പുറത്ത് ഇറങ്ങിയിട്ടാണ് ഇവിടെ അടുത്തൊരു സ്ഥലത്തേക്കൊക്കെ പോയത്. ഇത് കണ്ടില്ലേ, ഇവിടെ എല്ലാം ജനവാസ മേഖലയാണ്. ജനവാസ മേഖലയോട് തൊട്ട് ചേർന്ന് വനപ്രദേശമുണ്ട്. അതിൻ്റെ ഇത് കണ്ടോ, ഈ ഫെൻസിങ്ങാണ് പോയിരിക്കുന്നത്. ഈ ഫെൻസിങ്ങിൻ്റെ മുകളിലേക്ക് ഒരു മരം തെള്ളി മറിച്ചിട്ട്, ആനയ്ക്ക് ഭയങ്കര ബുദ്ധിയായിട്ടോ, പണ്ടത്തെ പോലൊന്നും അല്ല ആനകളിപ്പോൾ. പിന്നെ ആന മിക്ക സ്ഥലങ്ങളിലെ ആനകൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ മരങ്ങൾ തെള്ളി മറിച്ച് ഇലക്ട്രിക് ലൈനിലേക്ക് ഇട്ട് അത് പൊട്ടിച്ചതിന് ശേഷം കളക്കുക എന്നുള്ളത്. അപ്പം നമുക്ക് കാണാം കാഴ്ചകൾ. ഇപ്പോൾ റേഞ്ച് ഓഫീസറും ബാക്കി സ്റ്റാഫുകളും ഒക്കെ ഉണ്ട്. ഈ വട്ട ആന ഇലക്ട്രിക് ഫെൻസിലേക്ക് മറിച്ചിട്ടത്. ആന ഇപ്പുറത്തേക്ക് കടന്ന് ഈ ജനവാസ മേഖലയിലേക്ക് കടക്കുകയായിരുന്നു. അപ്പോൾ അവർ വട്ടയൊക്കെ വെട്ടി മാറ്റിയാണ്. സാധാരണഗതിയിൽ ഇതുപോലുള്ള ഇലക്ട്രിക് ഫെൻസിങ്ങിൽ ഇതുപോലെ വീട് കിടക്കുന്ന മരങ്ങളോ അല്ലെങ്കിൽ വള്ളിച്ചെടികളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കറണ്ട് പോകും. അത് സമയാസമയങ്ങളിൽ വെട്ടി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ കറണ്ട് വീണ്ടും വരും. അപ്പോൾ ആണെങ്കിൽ അവർ ഇതൊക്കെ വെട്ടി മാറ്റുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആന ഇന്നലെ കയറിയ സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പം നമ്മളോട് ഈ സ്ഥലത്തെ റേഞ്ച് ഓഫീസറുണ്ട്, അദ്ദേഹത്തിനോട് കാര്യങ്ങൾ ചോദിക്കും. ഇത് നമ്മുടെ ഫോറസ്റ്റ് ആണ് ഈ കാണുന്ന ഇപ്പോഴാണ്. ഇത് ജനവാസ മേഖല, ഇത് ചിറക്കൽ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇത് കുമരമ്പേരൂർ റിസർവിൻ്റെ ഭാഗമായിട്ട് വരുന്ന വനഭൂമിയാണ്. ഇപ്പോൾ ഈ സോളാർ ഫെൻസിങ് ആണ് ജനവാസ മേഖലയും വനമേഖലയും കൂടെ വേർതിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ നോക്കുമ്പോൾ അറിയാം, ഈ രണ്ട് ഭാഗവും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇതാണ് പ്രൈവറ്റ് ലാൻഡും ഈ അടുത്ത സൈഡിൽ കാണുന്ന ഫോറസ്റ്റുമാണ്. ഇതിപ്പോൾ തിരിച്ചറിയാൻ പറ്റത്തില്ല. വന്യമൃഗങ്ങളൊക്കെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ രണ്ട് ഒരേപോലെ നിൽക്കുന്നു, അതിനിടയിൽ ഒരു കമ്പി കയറി കാണുന്നു, അത് തള്ളി കളയുന്നു പോരുന്നു. പക്ഷേ ഇതിൻ്റെ ഇപ്പുറത്തെ തോട്ടം നിങ്ങൾക്ക് നോക്കി അറിയാം, ഇതാണ് കൃഷി ചെയ്യുന്നൊരു ഭൂമിയാണ്. ഇവിടെ റബ്ബർ തോട്ടമൊക്കെ നല്ല ഓപ്പണാക്കി ഇട്ടിരിക്കുന്നു. ഇത് കാണുമ്പോൾ പിന്നെ എന്താണ് വനത്തിൻ്റെ ഒരു ആവാസവസ്ഥയൊന്നും കാണുന്നില്ല. പക്ഷേ ഇപ്പുറം നോക്കുമ്പോൾ അത് കാണുന്നില്ല. അപ്പോൾ ആന നോക്കുമ്പോൾ ആനയ്ക്ക് ആനയുടെ സ്വാഭാവിക വനത്തിലൂടെ പോകുന്നതിൻ്റെ ഒരു ഫീലിങ് ഇതിനകത്തൂടെ കയറി പോകുമ്പോൾ ഉണ്ടാകത്തില്ല. പക്ഷേ ഒരു കുറെ കഴിയുമ്പോഴത്തേക്കിന് വീണ്ടും അടുത്ത റബ്ബർ തോട്ടങ്ങൾ വരും. അപ്പോൾ അത് അവിടെ വെച്ച് വാഴ കാണാം, അല്ലെങ്കിൽ കമുക് കാണാം, പന കാണാം. അപ്പോൾ അങ്ങനെ പോകുന്നു. അപ്പോൾ ഈ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് എടുത്തിട്ട് പഞ്ചായത്തിൽ ഒരു കത്ത് കൊടുത്തിട്ട് അവരെ കൊണ്ടായി ചെയ്യിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ വാർഡ് മെമ്പറോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇതും കൂടെ ഇതിൻ്റെ ഒരു സാധ്യതയുണ്ട്. പൂർണ്ണമായിട്ടും ഇതാണെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ ഇപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റിന് സാധ്യതയൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ടൈഗറും ഇതെല്ലാം വന്ന് കയറി നമുക്ക് അടുത്ത കാലത്തുണ്ടായ സ്ഥലങ്ങളെല്ലാം നോക്കിയാൽ ടൈഗർ കുറേ നാൾ സ്റ്റേ ചെയ്ത സ്ഥലങ്ങളെല്ലാം വനമേഖലയിലല്ല, ആൾക്കാരെ ഇരിക്കുന്ന പ്രൈവറ്റ് ലാൻഡിൽ കൃഷി ചെയ്യാതെ വനത്തിൻ്റെ ആവാസവസ്ഥ നിലനിൽക്കുന്ന സ്വകാര്യ ഭൂമികളിലാണ് ഈ അടുത്തിടെ വന്ന ടൈഗർ കിടന്നത്. അപ്പോൾ അതേ ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിനോട് ഏറ്റവും തന്നെ ഒരു നോട്ടീസ് കൊടുക്കാം, കൊടുത്തിട്ട് ഇത് ക്ലിയർ ചെയ്യുമ്പോൾ ഒരു പരിധിവരെ ആ അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഭാഗത്തിലൂടെയാണ് ഇന്നലെ ആന ഇതിലെ കടന്നു വന്നിട്ട് ഈ കാണുന്ന പട്ട ഈ സോളാർ ഫെൻസിലേക്ക് തള്ളിയിട്ട് അതിൻ്റെ ചാർജ് ഡിസ്കണക്ഷനായി. അപ്പോൾ ഇതിലൂടെ കടന്ന് നിങ്ങൾ ബൗണ്ടറി ഭാഗത്തേക്ക് പോവുകയാണുണ്ടത്. അങ്ങനെ അവിടെ റബ്ബർ തോട്ടത്തിൽ കൂടെ വരുന്ന സമയത്ത് അവിടെ ആന എത്തി എന്നുള്ളത് അവിടുത്തെ വാർഡ് മെമ്പർ നമ്മളെ വിളിച്ചായിരുന്നു. വിളിച്ചിട്ട് നമ്മുടെ ചിറ്റാർ ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ ആളുകളെയാണ് അവിടെ ആദ്യം വിളിച്ചത്. പക്ഷേ അവിടെ നിന്ന് ഒരു മറ്റൊരു കാട്ടുപന്നിയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് നമ്മൾ റേഞ്ച് ചെയ്ത് ഞാനും അവിടുത്തെ സ്റ്റാഫ് റേഞ്ചിലെ വളശ്ശേരിക്കരയിലെ അപ്പുമായിട്ട് ഇവിടെ ഓടി സ്ഥലത്തെത്തി. ഇപ്പോൾ അവിടെ രണ്ടുമൂന്ന് ആൾക്കാർ നമ്മളുടെ നേതൃത്വത്തിൽ ഈ ആനയെ ഉപയോഗിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു, ഈ ക്ഷേത്രത്തിലേക്ക് കയറാതെ ഇരിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ വന്നപ്പോൾ ആൾക്കാർ ഓടി വരുന്നുണ്ട്. ഞങ്ങൾ വണ്ടിയായിട്ട് മുന്നോട്ട് ചെന്നപ്പോൾ മജീഷ് എന്ന് പറയുന്ന ആൾ ഇതൊക്കെ എടുത്ത് ഇങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പോൾ ചോദിച്ചപ്പോൾ നമ്മൾ വീണു എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ വണ്ടിയിൽ ഹോസ്പിറ്റലിൽ എത്തിച്ച്. അദ്ദേഹത്തിന് ചെറിയ പരുക്കുണ്ട്, അറിഞ്ഞത് റെസ്റ്റ് എടുക്കേണ്ടി വരും എന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഇത് 2.5 കിലോമീറ്റർ ഇവിടെ സോളാർ ഫെൻസിങ് ഉണ്ട്. അത് വളരെ നല്ല രീതിയിൽ നാട്ടുകാരുടെ നമ്പറുടെ നേതൃത്വത്തിൽ കൃത്യമായിട്ട് മെയിൻ്റെനൻസ് നടത്തുന്നുണ്ട്. ഇത് ഒരാനയാണ്, ഒരു കൊമ്പനാണ്. അത് ഈ സമയത്ത് നമുക്കെല്ലാം അറിയാമല്ലോ, നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ ആന മതപ്പാട് വന്നിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇതേ ഈ സ്ഥിതി തന്നെയാണ് കാട്ടിലുള്ള ആനകൾക്കും ഇത് ബാധകമാണ്. ചൂട് നിൽക്കുന്ന സമയത്ത് ഒരുപക്ഷെ അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. പക്ഷേ ആന അക്രമകാരിയൊന്നുമല്ല, ആൾക്കാരുമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. അതിങ്ങനെ വന്ന് ഇങ്ങനെ കൃഷിയുള്ള വാഴയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് നോക്കി പോകുന്നു. ഇന്നലെ നമ്മൾ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്, ഇനി ഒരു ആനകൾ വരുവാണെങ്കിൽ നമ്മുടെ സാന്നിധ്യത്തിലേ ഉള്ളൂ ഈ ഇത്തരം ആനയെ പ്രതിരോധിക്കുന്ന നടപടികൾ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതുവരെ ആനയുടെ അക്രമമല്ല, അതിനേക്കാൾ ഉപരി ഈ റബ്ബർ തോട്ടങ്ങളിലൂടെയൊക്കെ ഓടി വീണ് പാറയുണ്ട്, കിണറുണ്ട്, കട്ടിങ് ഉണ്ട്, അങ്ങനെ വീണ് അപകടം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ വനപാലകർ എത്തിക്കഴിഞ്ഞ ശേഷം മാത്രമേ അത് ചെയ്യാവുള്ളൂ. അതുവരെ നിങ്ങൾ അകലെ മാറി നിശ്ചിത അകലം പാലിച്ച് മാറി നിന്നുകൊണ്ട് ആന എങ്ങോട്ട് മൂവ് ചെയ്യുന്നു എന്ന് മാത്രം ഒന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രം മതി.
ബാക്കി കാര്യങ്ങൾ നമുക്ക് വന്ന് ചെയ്യാൻ പറ്റും. കാരണം ഈ ആന ശാന്തനാണ്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ആനയാണ്. അതിനെ ആ രീതിയിൽ ട്രീറ്റ് ചെയ്ത് വിടാം. ഇപ്പം ഇതിപ്പം ഇന്ന് തന്നെ ഇത് സോളാർ വലിയ ഫംഗ്ഷൻ ആവും. ഇങ്ങനെ ഈ ആനകൾ ഇങ്ങനെയുള്ള ഒരു പ്രവണത കാണിച്ച് വരുന്നുണ്ട്. ഒരു പക്ഷേ ഇത് ഒരു 6 മാസക്കാലമായിട്ട് വലിയ പ്രശ്നമില്ലാതെ ഇരിക്കുകയായിരുന്നു. ഈ 2.5 കിലോമീറ്റർ ഈ ഒരു ആന ഇതിനു മുമ്പും വന്നിട്ട് ഇത് കടക്കാതെ തിരിച്ചു പോയിട്ടുള്ളതാണ്. പക്ഷേ ഈ സമയത്ത് ഇത് വന്നതിൻ്റെ കാര്യം ഈ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഉള്ള ഒരു അതിൻ്റെ ശാരീരിക അവസ്ഥയിലായിരിക്കാം വന്നിരിക്കുന്നത്. പക്ഷേ നിലവിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല. ആന തിരിച്ച് ഇന്നലെ വൈകിട്ട് തന്നെ തിരിച്ച് കാട്ടിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. പക്ഷേ ഒരു പക്ഷേ വീണ്ടും ഈ സൈഡിൽ തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് മുതൽ നമ്മൾ ജിറ്റാർ ഫോറസ്റ്റ് സ്റ്റേഷനിലെ സ്റ്റാഫിനെ ഇവിടെ ഈ പരിസരത്തായിട്ട് തന്നെ കണ്ടിന്യൂസ് ഉണ്ടാവും. മലബാര ഫെൻസിങ്ങിലേക്ക് ചരിഞ്ഞ് കടന്ന ആ വട്ട ഇപ്പോൾ വെട്ടി മാറ്റിയാണ്. ഈ കാണുന്ന സ്ഥലം ജനവാസ മേഖലയാണ്. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ്, ഇത് കാടാണ്. കാടിൻ്റെ സൈഡിലുള്ള ഇലക്ട്രിക് ഫെൻസിങ് ആണ് തകർത്തിട്ട് പിന്നെ ആന ഇക്കരെ സൈഡിലേക്ക് വന്നിട്ട് ഇതുവഴി മുകളിൽ കൂടി പോയിട്ട് അങ്ങ് ബൗണ്ടറി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയെന്നാണ് പറയുന്നത്. അവിടെ ചെന്നപ്പോഴേക്കും ആൾക്കാരൊക്കെ തടിച്ചു കൂടി, അതിനെ ആൾക്കാർ ആനയൊക്കെ ഓടിച്ചു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇവരെല്ലാം വന്നു ആനയെ ഓടിച്ചു. നിലവിൽ അവർ ഇവിടെ ഇവിടുത്തെ സാഹചര്യങ്ങളെല്ലാം ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രിക് ഫെൻസിങ് പുനഃസ്ഥാപിക്കുകയാണ്. അതിനുശേഷം വേണ്ട നടപടികളിലേക്കൊക്കെ അവർ പോവുകയാണ്. ഇന്നു മുതൽ ഈ ഭാഗങ്ങളിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയൊക്കെ നിരന്തരമായിട്ടുള്ള പട്രോളിങ്ങും കാര്യങ്ങളൊക്കെ കൂടുതൽ ശക്തമാക്കുമെന്നാണ് റേഞ്ച് ഓഫീസർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ വന്നുപോയ ആന ഇനിയും വരാനുള്ള സാധ്യത കാണുമല്ലോ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അതായത് നാട്ടുകാർ ആ സമയത്ത് ഇപ്പോൾ പെട്ടെന്ന് ഒരു ആന അവരിലേക്ക് എത്തുമ്പം എന്ത് കാര്യമാണ് അവർ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം എന്താണ്? അവർ ഇല്ല, അവർ ഇപ്പോൾ ആന വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമ്മളൊരു ജനജാഗ്രത സമിതി ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഇവർ ശരിക്കും ഈ ബോർഡറിൽ താമസിക്കുന്ന ആൾക്കാരെല്ലാം ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ അവർ എവിടെ അവരുടെ വീടിൻ്റെ സാന്നിധ്യത്തിൽ വന്നു കഴിയുമ്പോൾ അവരിങ്ങനെ മെസ്സേജ് അതിനകത്ത് തരാറുണ്ട്. ഇപ്പം നമ്മൾ ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇപ്പോൾ ഒരു കൺട്രോൾ റൂം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൺട്രോൾ റൂമിൻ്റെ നമ്പറിൽ അവർക്ക് ബന്ധപ്പെടാനാണ്. അപ്പോൾ നമുക്ക് നേരെ ഡിവിഷൻ കൺട്രോളിലേക്ക് വരും. അപ്പോൾ അവിടുന്ന് RRTO അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തേക്ക് എത്തും. അപ്പോൾ അങ്ങനൊരു സിസ്റ്റം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാളും ഒരു ഫാസ്റ്റായിട്ട് നമ്മൾ ഈ ജനജാഗ്രത സമിതി ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്. അതിനകത്ത് അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ആൾക്കാരെല്ലാം നല്ല സഹകരണമാണ്. അവിടെ ഉണ്ടായാലും അന്നേരം നമ്മളെ അറിയിക്കും, നമുക്ക് പെട്ടെന്ന് വരാനും അവർ അവരുടെ സഹായത്തോടും കൂടിയാണ് ചെയ്യുന്നത്. പിന്നെ അവർ വളരെ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. നമ്മൾ പറയുമ്പോൾ തന്നെ ആ രീതിയിൽ നിൽക്കുന്നുണ്ട്. ഈ ആനയുടെ എന്ന് പറഞ്ഞാൽ ആനയും ഇവിടെ നമുക്ക് ടൈഗറും വരെ നമുക്ക് 2-3 മാസം മുമ്പ് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു നിശ്ചിത സമയത്ത് ആന വരുന്നത് കഴിഞ്ഞ അടുത്ത വർഷവും ചിലപ്പോൾ ഒരേ ഈ സമയത്ത് തന്നെ ഈ ആന ഇങ്ങനെ വന്നിരിക്കും. അപ്പോൾ ഇത് കൂട്ടമല്ല, ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു കൊമ്പനാണ്. അപ്പോൾ അത് അതിൻ്റെ ഒരു പ്രത്യേക കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ വരുന്നു. പക്ഷേ ആൾ സൈലൻ്റാണ്, വന്നിങ്ങനെ പോകുന്നു. ഇപ്പോൾ അത് വരുന്ന വഴിക്ക് നമ്മളത് അതിൻ്റെ ഒരു ഇത് കൈകാര്യം ചെയ്ത് അത് തിരിച്ച് പൊയ്ക്കോളും. ഇവിടെ ആൾക്കാർക്കൊക്കെ അറിയാവുന്നതാണ്. ഇതിൻ്റെ അടുത്ത് നിന്ന് തൊട്ട് അപ്പുറത്ത് തന്നെയുള്ള കുറച്ച് ചെറുപ്പക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഇതിനെ അവരുടെ വീടിൻ്റെ പറമ്പിൽ ഇങ്ങനെ അത് തിരിച്ചു പോകുന്നൊക്കെ ഉള്ള സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട. ആദ്യം നമ്മൾ ഈ ആളുകൾ ഇതിനെ കയറ്റിവിടാനുള്ളൊരു ശ്രമം നടത്താതിരിക്കുക. കാരണം ഇപ്പോഴത്തെ ചൂടൊക്കെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഒരു ആനയുടെ ഒരു പ്രകൃതം ഇപ്പോൾ ഒരു ഇച്ചിരി ഒരു ഹീറ്റായിട്ട് നിൽക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. വനപാലകരെത്തി അവർക്ക് വേണ്ട സപ്പോർട്ട് മാത്രം കൊടുത്താൽ മതി. ഇത് കൃത്യമായിട്ട് നമുക്കിതിനെ കാട്ടിനുള്ളിലേക്ക് കയറ്റിവിടാൻ പറ്റും. ഇനി സോളാർ ഫെൻസിങ് ഇപ്പോൾ നല്ല ഫംഗ്ഷനിൽ നടക്കുന്നുണ്ട്. മെമ്പർ നല്ല ആക്റ്റീവായിട്ട് ആഴ്ചയിൽ ആൾക്കാർ ഇതിൻ്റെ കൂടുതൽ പോയി ലൈനൊക്കെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം 2 ദിവസം മുമ്പ് വീണ അല്ലെങ്കിൽ എവിടെയെങ്കിലും ടച്ച് ഉണ്ടായിട്ടുണ്ടാവാം. അതാണ് ഈ വട്ട തള്ളിയിട്ട് ഇങ്ങനെ കാരണമുള്ള സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ഇതിലൂടെ തന്നെയാണ് കയറി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ തന്നെ അത് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈകിട്ട് നമ്മൾ അഡ്വാൻസ് ആയിട്ട് ടീമിനെ ഇവിടെ ഇടും. അപ്പോൾ ഒരു നമുക്കൊരു ആന ഇറങ്ങുന്നതിൻ്റെ ഇന്നലെ വന്നിരിക്കുന്ന ഒരു 8:30-8 മണിയോട് കൂടിയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവിടെ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിന് മുന്നേ ഇവിടെ വെച്ച് തന്നെ ബ്ലോക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നൊരു 5:30-6 മണിയോട് കൂടി സ്റ്റാഫ് ഈ റബ്ബർ തോട്ടത്തിൻ്റെ ഈ ഭാഗത്ത് നിന്ന് ക്യാമ്പ് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ നമുക്ക് ഈ വഴി നമുക്ക് ഇതിനെ തടയാൻ പറ്റും. 1-2 ദിവസം അതിനെ ഒന്ന് ഇവിടെ വന്ന് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ അത് തന്നെ മാറിക്കോളും. പിന്നെ നമ്മൾ കാട്ടിനുള്ളിൽ ഇപ്പം കുളങ്ങളൊക്കെ നമ്മൾ ഡീസിൽറ്റിങ് ചെയ്ത് ഇപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ പ്രദേശത്തെ റാന്നി മേഖലയിലുള്ള പ്രദേശങ്ങളിൽ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ജലസമൃദ്ധിയുണ്ട്. അതിൻ്റെ ഒരു കാരണമൊന്നും കാണുന്നില്ല, പ്രശ്നമൊന്നുമില്ല. പ്രശ്നമുള്ള ആനയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും. അതൊരു ഇന്നലെ ഒരു സീൻ ഉണ്ടാക്കിയിട്ടേ പോകത്തുള്ളായിരുന്നു.
ആന കുഴപ്പമൊന്നും ഇല്ലാത്ത ആനയാണ്, അതിനെ ഈ രീതിയിൽ തന്നെ അത് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. ആൾക്കാർക്കറിയാം, ഇവിടെ ആൾക്കാർ ഇതുമായിട്ട് മാനേജ് ചെയ്ത് പോകുന്ന ആൾക്കാർ തന്നെയാണ്. ഇതിൻ്റെ ബോർഡറിൽ താമസിക്കുന്ന ഇവർക്കറിയാം, ഇവർക്കത് കൃത്യമായിട്ട് മാനേജ് ചെയ്യാനും അറിയാവുന്ന ആൾക്കാരാണ്. ഇപ്പം നമുക്ക് ഇതിൻ്റെ ഒരു മീഡിയയിലൂടെ ഇങ്ങനെ വാർത്ത വരുമ്പോൾ അതൊരു ഭീകരത പോലെ നമുക്ക് തോന്നുന്നതാണ്. ആൾക്കാർക്ക് പ്രശ്നമൊന്നുമില്ല, അവർ വളരെ വളരെ സ്മാർട്ടായ പിള്ളേരാണ് അവർ. അവർക്ക് ഇന്നലെ ആ ഓടിയ വഴിക്ക് വീണതാണ്, അല്ലെങ്കിൽ ആ പയ്യനങ്ങനെ ഒരു ഇത് ഉണ്ടാകത്തില്ല. ഇതുകൊണ്ട് നമ്മുടെ വണ്ടിയിൽ തന്നെ അത് എത്തിച്ചിട്ടുണ്ട്. അതിനകത്ത് ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇങ്ങനെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം വന്നാൽ ഈ ടോൾ ഫ്രീ നമ്പറിൽ നമ്മളെ ബന്ധപ്പെടാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ മൂന്ന് സ്റ്റേഷനിലെ നമ്പറുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ വെച്ചിട്ടുണ്ട്, ആൾക്കാർക്കെല്ലാം അറിയാം. അവർ അതേ രീതിയിൽ തന്നെ നമ്മളെ ഇൻഫോം ചെയ്യുന്നുണ്ട്. നമ്മൾ എത്തുന്നതോടും വരെ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക, അതാണ്. ധൃതി വയ്ക്കരുത്, ക്ഷമയോടുകൂടി നിൽക്കുക. ആന ഉപദ്രവിക്കില്ല, അപകടകാരിയൊന്നും അല്ല. പിന്നെ നമുക്ക് നിശ്ചിത അകലം പാലിച്ച് അത് എവിടേക്ക് പോകുന്നു എന്ന് നിരീക്ഷിക്കുക മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ഒരു ജീവൻ വിലപ്പെട്ടതാണ്, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, വേറെ പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷേ നമ്മൾ നമ്മുടെ ഈ രാത്രിയാണ് നമ്മൾ ഓടി നടന്ന്, ഇവിടെ മഴക്കുഴികളുണ്ട്, ട്രെഞ്ചുണ്ട്, ഈ അടപ്പ് മൂടിയില്ലാത്ത കിണറുണ്ട്, അങ്ങനെ നമ്മൾ ഓടി അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ അല്പക്ഷമയോടുകൂടി കാത്തിരിക്കുക, ദൂരെ നിന്ന് നിരീക്ഷിച്ചാൽ മാത്രം മതി. താമസിക്കാതെ വനപാലകരെ സ്ഥലത്തെത്തും, അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഈ പ്രദേശങ്ങളിൽ കടുവ ഇറങ്ങിയിട്ട് അധികകാലമായിട്ടില്ല. നമുക്കറിയാം, ഈ വടശ്ശേരിക്കര പെരുന്നാട് ഭാഗങ്ങളിലൊക്കെ ഒരു കടുവ കറങ്ങി നടന്നതിന് ശേഷം അവസാനം നമ്മളത് അതിനെ കോന്നിയിൽ അത് ചത്ത നിലയിൽ അതിനെ കണ്ടെത്തി. ഏകദേശം ഒരു 6-7 മാസത്തോളം കടുവയുടെ ഭീതിയിലായിരുന്നു ഈ വടശ്ശേരിക്കരയും പെരുന്നാടും അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ആ സ്ഥലങ്ങളിലെല്ലാം ഞാൻ പോയപ്പോഴെല്ലാം നിങ്ങളെ മുൻപുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഒരു സംഭവമായിരുന്നു, ഈ കാടിനോട് ചേർന്ന് കിടക്കുന്ന നാട്ടും പ്രദേശങ്ങളിലെ കാട് പിടിച്ച സ്ഥലങ്ങൾ. പിന്നീട് കൂടുതൽ പോലുള്ള സ്ഥലങ്ങളെല്ലാം നിങ്ങളെ ഞാൻ കൊണ്ട് കാണിച്ചിരുന്നു. അവിടെയും സ്ഥിരം പുലിയുടെ സാന്നിധ്യങ്ങളുള്ള കുറേ സ്ഥലങ്ങൾ കാണിച്ചു. നമ്മൾ അവിടെ എല്ലാം പോയപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനവാസ മേഖലയിൽ ഒരുപാട് ഇതുപോലെ കൃഷിഭൂമികൾ പിന്നെ കൃഷി ചെയ്യാതെ കാലാകാലങ്ങളായിട്ട് കാട് പിടിച്ചു കിടക്കുന്നു. ഇത് കണ്ടില്ലേ, ഇത് ഫോറസ്റ്റ് ഏരിയയാണ്. ഈ ഫോറസ്റ്റ് ഏരിയയോടുകൂടി ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. ഇത് കണ്ടില്ലേ, ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയാണ്. അപ്പോൾ ആ സ്വകാര്യ വ്യക്തിയുടെ ഭൂമി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫെൻസിങ്, ഇപ്പോൾ റേഞ്ച് ഓഫീസർ പറഞ്ഞ പോലെ ഈ ഒരു ഫെൻസിങ്, ഇപ്പോൾ കാടും നാടോട് വെച്ച് നോക്കുന്നുണ്ടല്ലോ, ഇത് കാടാന്ന് പറയാൻ പറ്റുമോ? കാട് നല്ല ക്ലീനായിട്ട് കിടക്കുന്നു, ഈ നാടെല്ലാം കൂടെ കാട് പിടിച്ച് കിടക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇത്തരം അവസ്ഥകളിൽ മൃഗങ്ങൾക്ക് അറിയത്തില്ല ഇത് കാടാണെന്നോ നാടേതാണോ, അതുങ്ങൾക്ക് കൃത്യമായിട്ടൊന്നും അറിയത്തില്ല. അത് ഇത്തരം ഫെൻസിങ്ങുകളൊക്കെ ചിലപ്പോൾ അത് തകർത്ത് ഇങ്ങോട്ട് കയറും. അപ്പം നേരത്തെ ഞാൻ നിങ്ങളുടെ മുൻപുള്ള വീഡിയോസിൽ പറഞ്ഞു, നമ്മൾ കടുവ പോലുള്ള ഇറങ്ങുന്ന സ്ഥലങ്ങളിലെല്ലാം പോയപ്പോഴും പുലി ഇറങ്ങുന്ന കൂടൽ പോലുള്ള സ്ഥലങ്ങളിലും എല്ലാം പോയപ്പോഴും നമ്മൾ കാണുന്നത് ഇതുപോലുള്ള സ്വകാര്യ വ്യക്തികളുടെ ഭൂമികളിൽ കാലാകാലങ്ങളായിട്ട് കൃഷികളില്ലാതെ കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലൂടെ വന്യമൃഗങ്ങൾക്ക് ഒരു ഷോർട്ട് കട്ട്. ഇപ്പം നമ്മൾ കൂടൽ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി അവിടെ പുലികളൊക്കെ എത്തിയിരിക്കുന്ന ഏകദേശം 10 കിലോമീറ്റർ ദൂരത്തിലാണ് കാട്ടിൽ നിന്നും നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെയുള്ള ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പുലികൾ പോലുള്ള ജീവജാലത്തിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കാട് പിടിച്ച സ്വകാര്യ വ്യക്തികളുടെ ഭൂമികൾ കൂടിയാണ് ഇത്തരം പുലിയും കടുവയും എല്ലാം നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഈ ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിലിപ്പം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു പ്രധാന കാര്യം തന്നെയാണെന്നാണ് ഇപ്പോൾ കുറേ കാര്യങ്ങൾ കുറേ നാളായിട്ടൊക്കെ ഇതിൻ്റെ പുറയിലൊക്കെ ഇറങ്ങി നടന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ കൃഷിയില്ലാത്ത പല ഭൂമികളിലും അതിലൊക്കെ കാട്ടുപന്നി പോലുള്ള പല ജീവജാലങ്ങളും പെറ്റുപെരുകിയൊക്കെ കിടക്കാനും എല്ലാം ഒരു ആവാസ വ്യവസ്ഥയിൽ അത് കാട് പോലെയുള്ള സ്ഥലങ്ങൾ പോലെ തന്നെ ആവാസ വ്യവസ്ഥകൾ ഇവിടെ നമ്മുടെ നാട്ടിലും ഉള്ളതാണ്. കാട്ടുപന്നി പോലുള്ള വന്യമൃഗങ്ങൾ പെരുകാനും ഒരു കാര്യം. ചേട്ടന് ഇന്നലെ ആന ഇറങ്ങിയ ഈ പ്രദേശത്തിന് തൊട്ടടുത്ത് താമസിക്കുന്ന ആളാണ്. അപ്പോൾ ഇവിടെ സ്ഥിരം കാട്ടാനകൾ വരാറുണ്ടോ അതോ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ? മിക്ക ദിവസങ്ങളിൽ വരാറുണ്ട്. ഉണ്ടല്ലേ. ആ അപ്പോൾ ഈ ഇവിടെ ശരിക്കും പറഞ്ഞാൽ കാട്ടാനക്ക് ഭയമുണ്ടോ? ഇപ്പോൾ വന്യജീവികളുടെ ഇതിപ്പോൾ കാടുമായിട്ട് വളരെ ചേർന്ന്, ഇതിപ്പം ചേട്ടൻ്റെ പുരയുടെ ഇതും ഇത് വനവുമാണ്, അപ്പോൾ ഇത്രയും അടുത്ത് താമസിക്കുന്നുണ്ട്. അത് കടുവ പേടിയുണ്ട്, പക്ഷെ ആനയോട് വലിയ പേടിയൊന്നുമില്ല. എപ്പോഴും സ്ഥിരം കാണുന്നുണ്ട്. ഞങ്ങൾ ഇറങ്ങി ഓടിച്ച് വിടുകയാണ്. അത് ഞങ്ങൾ വാവക്കുന്നുണ്ട്, അല്ല പടക്കം പിടിക്കുമ്പോൾ അത് തൊട്ട് മുകളിലോട്ട് കയറിപ്പോവും. പിന്നെ അവിടെ നിന്നാണ് അതങ്ങ് കുമ്പളത്താണ് ബൗണ്ടറി ഏരിയയിലോട്ട് പോകുന്നത്. ഇന്നലെ അതുകൊണ്ടൊക്കെ ഒരു 6:30 ആയപ്പോൾ ആന വന്നു, ആ വട്ട ഓടിച്ചപ്പോഴാണ് അറിയുന്നത്. അതുവഴി ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ഓരത്തൂടെ ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് വട്ട പിടിച്ചപ്പം ഞാൻ നേരത്തെ ആദ്യം ഓർത്ത് റബ്ബറാണ് പിടിച്ചെന്ന് വെച്ച് നമ്മളെല്ലാം കൂടെ ഓടി വന്നപ്പോൾ വട്ട പിടിച്ചിട്ടേക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു പടക്കം പൊട്ടിച്ചു, അന്നേരം അത് മുകളിലോട്ട് കയറിപ്പോയി. ഞാനിങ്ങനെ ലൈറ്റ് ഇങ്ങനെ വട്ടത്തിൽ കറക്കി അടിച്ചപ്പോൾ അത് അവിടെ നിന്നുകൊണ്ട് കണ്ണുരുട്ടി കളിക്കാൻ തുടങ്ങി. കുറേ നേരം ഞാൻ ലൈറ്റ് അടിച്ചപ്പോൾ അത് പുറമോട്ട് മാറി, പുറമോട്ട് മാറി നിന്നിട്ട്
ഞാനിങ്ങനെ പുറകോട്ട് വീട്ടിലോട്ട് കയറിപ്പോയപ്പോൾ ആ ഓരത്തോടെ കയറി ആ നടുക്കൂടെ കയറി ഇങ്ങനെ അങ്ങോട്ട് കൗണ്ടറി ഭാഗത്തോട്ട് പോയി. സാധാരണ ഇവിടെ വരുന്ന ആനകളൊന്നും അങ്ങനെ വലിയ ഉപദ്രവകാരികളും അങ്ങനെ പ്രശ്നകാരികളും എല്ലാം തോന്നുന്നു ഇവരെ കാണിച്ചിട്ടില്ല. ഇല്ല, ഇന്നലെ പിന്നെ കൗണ്ടറിക്ക് ഇങ്ങനെ ആന കണ്ടോണ്ടിരുത്തി അടിയെന്ന് പറയുന്നത് എനിക്കറിയില്ല. അപ്പുറം ഒരു കിലോമീറ്റർ ദൂരമല്ലേ മജീഷൻ പറഞ്ഞൊരു, അത് ഞങ്ങൾ ബന്ധക്കാരനാണ്. ഇങ്ങനെ ആന റോഡിൽ കൂടെ കയറി വന്നപ്പോഴായിരിക്കും അവൻ ബൈക്കുമായിട്ട് വന്നതാണ് എടുത്ത് കുഴി ചാടിയോണ്ട് രക്ഷപ്പെട്ടു. നേരത്തെ കാട്ടുപോത്തും പ്ലാവും ഒക്കെ ഇറങ്ങുമായിരുന്നു, ഈ നെറ്റൊക്കെ ഇട്ടതിന് ഇട്ടതിന്റെ പേരിലാണ് ഇപ്പൊ ഇറങ്ങാത്തല്ലയോ. ഇതിപ്പോ ഇത്രയും കാടിനോട് അടുത്താണ് താമസിക്കുന്നത്, അപ്പം ഏറ്റവും അടുത്ത് താമസിക്കുന്നത് ചേർന്ന വസ്തു ഞങ്ങളുടെ. വെള്ളത്തിന്റെ ടൈം അല്ല, സന്ധ്യ ആകുമ്പോ പോത്ത് മൊത്തം ഇങ്ങനെ നിരക്കും, ഒരു 10-40 പോത്ത് ഇങ്ങനെ നിരക്കും. പിന്നെ ഞങ്ങളവിടെ നിന്ന് പാവൊക്കെ വന്നിരിക്കുമ്പോ അത് ചാടിക്കരി. ഈ ഇലക്ട്രിക് ഫെൻസിങ് ഇട്ടതിന് ശേഷം വന്യമൃഗങ്ങളുടെ ശല്യം കുറവില്ലേ? കണ്ടത്തിൽ ഇറങ്ങിയിട്ട് അതിനിപ്പോ കണ്ടത്തിൽ എപ്പോഴും ആന ഇറങ്ങുമായിരുന്നു, ഇത് പിന്നെ കണ്ടത്തിലോട്ട് ആന ഇറങ്ങിയില്ല. ഈ ഫെൻസിങ് ഇട്ട് പിന്നെ ഇപ്പൊ ആന ഇങ്ങോട്ട് അധികം ഇറങ്ങാറില്ല, കണ്ടത്തിലോട്ട് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് കയറി പോകുന്ന കണ്ടിട്ടുണ്ട്, ഇത് ഉള്ള സമയത്ത് ഇത് ഇട്ട സമയത്തും ഇത് പൊക്കി അങ്ങോട്ട് പൊക്കി വെച്ച് കയറി പോകുന്നു. കമ്പി അവിടെ ഇങ്ങനെ പറഞ്ഞു മേലോട്ട് കിടക്കുന്നു. അല്ല, ഞാൻ രാത്രി കിടന്ന് 12:30 ആണെന്ന് പറയുന്നത്. നേരം വെളുത്ത് വിളക്ക് കൊടുത്താനോ തേവാരൊന്നും കഴിഞ്ഞില്ല. ശരിക്കും പറയാ ആന എന്നൊരു ജീവിയെ ഇവിടെയുള്ള ആൾക്കാർ അത്ര ഭയക്കുന്നില്ല. ആന അല്ല മറ്റുള്ള മൃഗങ്ങൾ, ആനന്ന് വെച്ചാൽ ഇങ്ങനെ അങ്ങ് വലിയ ശല്യമായിട്ടല്ല പറഞ്ഞു, നമുക്ക് കേറി ഓടിക്കുമ്പോ നമ്മള് വന്ന് ഓടിക്കുകയില്ലേ, അത് മേലോട്ട് കയറി പോവാ. വന്നു കഴിഞ്ഞാൽ അവരൊരു കുഞ്ഞുങ്ങളും വെളിയിൽ ഇറങ്ങിയല്ല, അന്നരക്കകത്ത് ഒതുങ്ങുമല്ലേ. അവിടെ ആനപ്പിണ്ടം കിടക്കുന്നുണ്ടല്ലേ, ആ ഭാഗത്തല്ലയോ മൂന്നാല് ആനയുണ്ട്, ഒന്നും രണ്ടും ഒന്നുമല്ല, ഉണ്ടല്ലേ. കൂട്ടത്തോടെ ഒരു ദിവസം വന്ന് ഞാൻ കണ്ട് മൂന്നാലുണ്ട്. ഒരു കൊമ്പൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊമ്പൻ, ഈ നീളം കാണും കൊമ്പിനെ, ഭയങ്കര കൊമ്പ്, ഭയങ്കര കൊമ്പനെ. ഇന്നലെ വന്ന് പിടിയാനിയാ, ഇരുവഴി വന്ന് ഇതെല്ലാം തെള്ളി ഓടിച്ചിട്ട് പിടിയാനിയാ. എന്റെ കൊമ്പനാനെ വന്ന് ഇത് ഓടിക്കാൻ നിക്കില്ല, നേരെ കയറി ഞാൻ പോവാ ചെയ്ത്. ഇതുവഴി ആന കേറിയോ ഇറങ്ങിയോ? ആണല്ലേ, തിരിച്ചിറങ്ങിയല്ലേ, തിരിച്ചിറങ്ങിയതാ. മറ്റേ മജീഷിനെ തട്ടിവിട്ടത് ആണല്ലേ. കാരണം ഈ ഇതില് നടന്നു വരുന്നത് ഇങ്ങനെ ലൈവായിട്ട് കണ്ടു കഴിഞ്ഞിട്ട് ഇവനെ ഇറങ്ങുന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഓൾറെഡി ഇതിനെ കണ്ടു കഴിഞ്ഞപ്പം ഞെട്ടി ഇവൻ കുറച്ചു പേര് മേലോട്ട് കയറി, കുറച്ചു പേര് താപ്പോട്ടി ആടി. അങ്ങനെയാണ് അവന് സംഭവിക്കുന്നത്. എന്നിട്ട് ഇതുവഴി ഇറങ്ങി അങ്ങോട്ടങ്ങ് പോയോ? തണ്ണീർ കൊമ്പരുന്ന്. ഇന്നലെ പിന്നെ ആന ഇതുവഴി ഇറങ്ങി കേട്ടോ, ആന ഇതുവഴി ഇറങ്ങി റോഡിൽ കൂടെ വന്നിട്ട് ആന ഇതുവഴിയൊക്കെ ഇറങ്ങി എൻ്റെ ഇവിടൊക്കെ ചവിട്ടി ഇങ്ങനെയാണ് പോയിരുന്നത്. നമ്മൾ ഇപ്പോൾ കണ്ടില്ലേ ഒരു സ്ഥലത്തു നിന്ന് കണ്ടില്ലേ ആന വന്നത്? ആന വന്നിട്ട് ഇതുവഴിയാ വന്നതെന്ന് അറിയത്തില്ല, കണ്ട് ഈ പുരയിടത്തു കൂടെ കണ്ട് കയറി. ഇതെല്ലാം കണ്ടില്ലേ കാട് പോലെ കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഈ കുന്നും പ്രദേശത്തൂടെയൊക്കെ കയറി ഇറങ്ങി ഇതിനകത്തൂടെ കയറിയാണ് ഇവിടെ ഒരു റോഡിൻ്റെ സൈഡിൽ റോഡിൽ കയറിയതിന് ശേഷം ആൾക്കൂട്ടം കണ്ടതിന് ശേഷം ഈ പറയുന്ന അതിൻ്റെ മുകളിൽ കൂടി ആന ഈ ഭാഗത്തൂടെ ഇറങ്ങി വീണ്ടും വന്ന വഴിയിൽ കൂടി തന്നെ വീണ്ടും കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇവിടെല്ലാം ഇത് കണ്ടില്ലേ, ഇവിടെല്ലാം ചവിട്ടിയിട്ടേക്കുന്ന പാടുണ്ടോ, എല്ലാം പാടാണ്. ഇതാണ് ആന ഇറങ്ങിപ്പോയ സ്ഥലം. ഇപ്പോൾ ഈ ജനവാസ മേഖലയാണ്. അതിൻ്റെ ഈ പുരയിടത്തിൽ കൂടെയൊക്കെ കയറി ഇങ്ങനെ ഈ ഭാഗത്തൂടെയൊക്കെയാണ് പോയത്. ഇവിടെ നാട്ടുകാരൊക്കെ ഇപ്പോൾ കൂടി നിൽപ്പുണ്ട്, അതുകൊണ്ടല്ലേ. ഇന്നലെ ഇതുപോലെ ഇവിടെ നാട്ടുകാർ വന്നപ്പോഴാണ്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും എല്ലാം കൂടെ വന്നപ്പോഴാണ് ആന ഇതുവഴി ഈ പറമ്പിൽ കൂടി ഇറങ്ങി വീണ്ടും കാട്ടിലേക്ക് ഓടിപ്പോയത്. ആന രാത്രി കയറി വന്നത് ഈ വഴി കൂടെ കേട്ടോ, ഇതുവഴിയാണ് കയറി വന്നത്. ഇവിടെ നമുക്ക് അതിൻ്റെ കാൽപ്പാട് കാണാം. ഇവിടെ എല്ലാം കൂടെ ചവിട്ടിയാണ് എന്നുണ്ടോ, ഈ കല്ലൊക്കെ ചവിട്ടിയിട്ടേക്കുന്നുണ്ടോ. അതിനുശേഷം ആനയുടെ കാൽപ്പാടുണ്ട്. അതിനുശേഷം ഇവിടെ ഒളിച്ച് ഇങ്ങനെ കയറി ഈ റോഡിലേക്ക് വന്നപ്പോഴാണ്, ഇവിടെ വന്നതിന് ശേഷം ആൾക്കാരെ എല്ലാം കൂടെ കണ്ട് അവിടുന്ന് വണ്ടി എല്ലാം കൂടെ വന്നിട്ടാണ് ആന പിന്നെ ഇതുവഴി ഇറങ്ങിപ്പോയി.